നമസ്തേ. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ശബരിമല ഇക്കുറി തീർത്ഥാടനത്തിനായി ഭക്തരെ കടത്തിവിടുന്നതിനുള്ള സർക്കാരിന്റെ തീരുമാനം ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് ഈ ഒരു തീരുമാനം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്, ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാര്യം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഇക്കുറി തീർത്ഥാടനം ഉണ്ടാവുകയെന്നും ഒരു വിദഗ്ധ സമിതിയുടെ തീരുമാനത്തിന് അനുസരിച്ചാണ് ഈ വർഷത്തെ തീർത്ഥാടനം വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുമാണ് ഇന്നലെ ദേവസ്വം ബോർഡ് മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചത്. പക്ഷേ ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾ വായിക്കുമ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ഇതിനകത്ത് പറയുന്ന കുറേ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള കുറേ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് മാസ്ക് ധരിച്ചു വേണം ഓരോ ഭക്തനും മല കയറാൻ എന്നുള്ളതാണ്. ഇതിനെ ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു ഭക്തന് മല കയറാൻ ഏറെ ആയാസകരമായ ഒരു കാര്യം തന്നെയാണ്. ശ്വാസ ക്രമീകരണമൊക്കെ വളരെയധികം നിയന്ത്രിച്ചു വേണം ആ മല കയറ്റം എന്നുള്ളത്. ഒരു പക്ഷേ ശരണംവിളിയുടെ പിന്നിലുള്ള ഒരു ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പോലും പറയുന്നത് ഈ ശ്വാസഗതി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഉച്ചത്തിൽ ശരണം വിളിക്കുന്നത് എന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഈ ഇത്തരത്തിൽ മാസ്ക് കൂടി ധരിച്ചുകൊണ്ട് മല കയറുക എന്നുള്ളത് ഏറെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയായിരിക്കും എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. രണ്ടാമതായി പറയുന്നത്, കാനനപാതയിലൂടെയുള്ള തീർത്ഥാടനം ഇക്കുറി അനുവദിക്കില്ല. അതായത് എരുമേലിയിൽ പേട്ടകെട്ടി എരുമേലിയിൽ നിന്ന് കരിയിലാന്തോടും അതുപോലെ കരിമലയും കരുടാങ്കുന്നും അഴുതയും ഒക്കെ കടന്നുള്ള ആ ഒരു പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള തീർത്ഥാടനം, അത് ഇക്കുറി ഉണ്ടാകില്ല. എല്ലാ ഭക്തരും നേരെ, എല്ലാ ഭക്തരെന്നും പറയുന്നില്ല, കോവിഡ് ടെസ്റ്റ് പാസ്സായ അല്ലെങ്കിൽ കോവിഡ് ടെസ്റ്റ് നടത്തി അത് നെഗറ്റീവായ ഭക്തർക്ക് മാത്രമാകും പ്രവേശനം. അങ്ങനെ നോക്കുമ്പോൾ 48 മണിക്കൂറിന് മുമ്പ് കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവായവർക്ക് മാത്രമാണ് പ്രവേശനം എന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരുടെ കാര്യം തന്നെയാണ്. കാര്യം 48 മണിക്കൂർ മുന്നേ കോവിഡ് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം എന്താണ്? അതുമാത്രമല്ല, ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ അതിൻ്റെ ഒരു നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ വെറും ഒരു അമ്പലത്തിൽ ചെന്ന് ദർശനം നടത്തി മടങ്ങി വരുന്ന ഒരു കാര്യമല്ല ശബരിമലയുടെ കാര്യത്തിൽ ഉള്ളത്. അത് വ്രതാനുഷ്ഠാന സമ്പന്നമായ അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനത്തിൽ അധിഷ്ഠിതമായ ഒരു തീർത്ഥാടനമാണ് ശബരിമലയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ശബരിമല തീർത്ഥാടനത്തിൽ പ്രയോഗിക്കുക എത്രത്തോളം പ്രായോഗികമാണ്, അത് പ്രായോഗിക തലത്തിലെത്തുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ തുടരുകയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഏറെ കാര്യങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കാനനപാതയിലൂടെയുള്ള തീർത്ഥാടനം ഉണ്ടാവില്ല, മറിച്ച് പമ്പയിലെത്തി അവിടെ നിന്നും മലകയറി സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു തീർത്ഥാടന കാലയളവായിരിക്കും ഇക്കുറി. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയുന്നത് പമ്പാ സ്നാനത്തിന് അനുവദിക്കില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ശബരിമല എന്ന് പറയുമ്പോൾ ഭക്തരുടെ മനസ്സിലേക്ക്, ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ള ഭക്തരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ചിത്രം മനോഹരമായ ആ പമ്പാതടം തന്നെയാണ്. അവിടുത്തെ സ്നാനം ഓരോ ഭക്തനും മനസ്സിൻ്റെ ഉന്മേഷവും ദേഹത്തിൻ്റെ ഉന്മേഷവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ആ ഒരു പമ്പാ സ്നാനം ഇല്ലാതെ, അതിൻ്റെ തീരത്ത് നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ ഇല്ലാതെ എങ്ങനെയാണ് തീർത്ഥാടനത്തിനായി അല്ലെങ്കിൽ സ്വാമി അയ്യപ്പനെ കാണാൻ നീലിമല കയറുക എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഭക്തർ ഉന്നയിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് മല കയറുമ്പോഴും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം നേരത്തെ പറഞ്ഞു, മാസ്ക് ധരിക്കുക എന്നുള്ളത്. അതുമാത്രമല്ല, ഭക്തർ കൂട്ടം കൂടി വിരിവെച്ച് വിശ്രമിക്കാൻ പാടില്ല. ഈ ആയാസകരമായ കയറ്റം കയറുമ്പോൾ എവിടെയാണ് ഭക്തന് ക്ഷീണമുണ്ടാവുകയെന്നും തളർച്ച ഉണ്ടാവുകയെന്നുമൊക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത് ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായ വിശ്രമം അല്ലെങ്കിൽ വിശ്രമം എടുത്ത ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ശബരിമലയിൽ കാലാകാലങ്ങളിലായി ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ ഈ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. കാര്യം നിങ്ങൾ മല കയറുന്ന അവസരത്തിൽ എവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് തോന്നിയാൽ ഇരുന്ന് വിശ്രമിക്കുക, ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുക എന്നൊരു നിയമം കഴിഞ്ഞ കാലയളവ് വരെ ദേവസ്വം ബോർഡ് തന്നെ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിലുണ്ടായിരുന്നു. അതേ ദേവസ്വം ബോർഡ് തന്നെ ഇക്കുറി പറയുന്നു, ഇത്തരത്തിൽ ഇരുന്ന് വിശ്രമിക്കാൻ പാടില്ല, കൂട്ടം കൂടിയിരിക്കാൻ പാടില്ല. മല കയറുന്ന ഭക്തർ സാവധാനം മല തന്നെ മല കയറ്റം നടത്തുക, അത് ഈ മാസ്ക് ധരിച്ചാവണം, സാമൂഹിക അകലം പാലിക്കുക,
മറ്റൊരു പ്രധാന കാര്യം വലിയ നടപ്പന്തലിൽ നിന്നും നമ്മൾ സന്നിധാനത്തേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് 18 തത്വ സോപാനങ്ങളാണ് ഒരുപാട് അർത്ഥങ്ങളുള്ള അല്ലെങ്കിൽ ജീവിത തലങ്ങൾ പ്രതിനിധീകരിക്കുന്നതാണ് ആ 18 തത്വ സോപാനങ്ങൾ ഓരോ ഭക്തനും അകത്തിരിക്കുന്ന വിഗ്രഹത്തോളം തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് ആ 18 തത്വ സോപാനങ്ങളിലും തൊട്ട് നിർഗയിൽ വെച്ചാണ് 18 പടികേറി സോപാനത്തേക്ക് എത്തുന്നത് പക്ഷേ പതിനെട്ടാം ഈ മാർഗനിർദ്ദേശം അനുസരിച്ച് 18 പടികളിൽ തൊട്ട് തൊഴുത് കയറാൻ ഈ കുറി അനുവദിക്കില്ല എന്നാണ് അതിൽ ഉള്ളത് അപ്പോഴും അവിടെയും നഷ്ടപ്പെടുന്നത് ഭക്തൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ തന്നെയാണ് ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാന് നെയ്യഭിഷേകം നടത്താൻ സോപാനത്തിന് മുന്നിൽ ശ്രീകോവിലിന് മുന്നിലെത്തിയാൽ നെയ്യഭിഷേകവും ഈ കുറി നിയന്ത്രണങ്ങളുണ്ടാകും നെയ്യഭിഷേകം കാണില്ല എന്ന് തന്നെയാണ് മാർഗനിർദ്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത്ര തിരക്കിട്ടുകൊണ്ട് ആർക്കാണ് ഒരു തീർത്ഥാടനം നടത്തേണ്ടത് ഇതിനെ കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയുന്നത് സർക്കാരിനും ദേവസ്വം ബോർഡിനും മാത്രമാണ് ഇക്കുറി തീർത്ഥാടനം വേണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ളത് കാര്യം ഇതേക്കുറിച്ചുള്ള ഒരു വിദഗ്ധ സമിതിയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയതെന്ന് പറയുന്നുണ്ട് ആരാണ് ഈ വിദഗ്ധ സമിതി എന്നുകൂടി ഇവർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു കാര്യം ഇതിൽ ശബരിമല തന്ത്രിയുടെ അനുവാദം ചോദിച്ചിട്ടില്ല പൂജാവിധികളെക്കുറിച്ചുള്ള ശബരിമലയുടെ കാര്യത്തിലെ അന്തിമ വാക്ക് ശബരിമല താഴമൺ തന്ത്രിയുടേതാണ് അദ്ദേഹത്തോട് ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആരാഞ്ഞിട്ടില്ല പിന്നെയുള്ളത് പന്തളം രാജപ്രതിനിധികളാണ് ക്ഷേത്രത്തിൻ്റെ പഴയ കസ്റ്റോഡിയൻ എന്നുള്ള രീതിയിൽ ഇവരോട് ഒരു വാക്ക് ചോദിക്കാം പക്ഷേ അതും ഉണ്ടായിട്ടില്ല പിന്നെയുള്ളത് ആചാര സംരക്ഷണ സമിതി പോലെ ശബരിമലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമാജം പോലുള്ള മറ്റ് സംഘടനകളാണ് ഇവരാരുമായിട്ടും സർക്കാരോ ദേവസ്വം ബോർഡോ ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ആലോചിക്കാതെ ഒരു വിദഗ്ധ സമിതിയുടെ ഉപദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ കോവിഡ് കാലയളവിൽ ഒരു തീർത്ഥാടനം മുന്നിൽ വരുന്നത് എന്ന് കണ്ടുള്ള അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം തുടങ്ങിയിരിക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയാണ് ഈ തീർത്ഥാടനം എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ചോദിക്കുന്നത് ഇന്നലെ കടകംപള്ളിയുടെ ഈ ഒരു അറിയിപ്പ് വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതേക്കുറിച്ച് വ്യാപകമായ ചർച്ചയാണ് നടക്കുന്നത് ഇപ്പോൾ ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായ പൃഥ്വിപാൽ പന്തളത്ത് നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട് പൃഥ്വിപാലിനോട് നമുക്ക് ചോദിക്കാം പൃഥ്വിപാൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഈ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ ആചാര സംരക്ഷണ സമിതിയുടെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഈ വരാൻ പോകുന്ന തീർത്ഥാടന കാലത്ത് ഏർപ്പെടുത്തേണ്ട നിയന്ത്രണങ്ങളെ പറ്റിയുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കാണാനിടയായി ശബരിമല തീർത്ഥാടനത്തിലെ ആചാരങ്ങളെ തീർത്തും നിയന്ത്രിക്കത്തക്ക തരത്തിൽ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ആചാരപരമായി ഈ തീർത്ഥാടന കാലത്തിലെ നിയന്ത്രണങ്ങളെ അംഗീകരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കാരണം ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർക്ക് ക്ഷേത്ര ദർശനം എന്നുള്ളതിലുപരി അവിടുത്തെ തീർത്ഥാടന കാലത്തെ 41 ദിവസത്തെ വ്രതം മുതലുള്ള ആചാരങ്ങൾക്കാണ് പ്രാധാന്യം അവിടെ നിന്ന് എരുമേലിയിലെത്തി പേട്ടതുള്ളൽ മുതൽ പമ്പയിലെ സ്നാനവും പമ്പയിലെ ബലിതർപ്പണവും അതേപോലെ തന്നെ 18 പടിയിലെ തൊട്ട് നമസ്കരിച്ചുള്ള വലകയറ്റവും പരമ്പരാഗത പാതയില് അഴുത നദിയിലെ സ്നാനവും അതേപോലെ തന്നെ അഴുതയിൽ നിന്ന് കല്ലിടാംകുന്നിലെത്തുകയും കല്ലിട്ട് വണങ്ങുകയും നീലിമലയും കരിമലയും ഏറി പമ്പയിലെത്തി പമ്പാ തർപ്പണം നടത്തി പമ്പാ സ്നാനം കഴിഞ്ഞ് പമ്പാ തർപ്പണം നടത്തിയുള്ള ആചാരങ്ങൾക്കെല്ലാം അതേപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ആചാരങ്ങളെ തടസ്സപ്പെടുത്തി കേവലം ദർശന പ്രാധാന്യത്തോടുകൂടി മാത്രം സാധാരണ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന രീതിയിൽ ഒരു വിശേഷ അവസരത്തിലെ ഉത്സവകാലത്തെ നിയന്ത്രണം പോലെ ശബരിമല തീർത്ഥാടനത്തെ മാറ്റുവാനുള്ള ആ സർക്കാരിൻ്റെ ഈ വിദഗ്ധ സമിതിയുടെ പഠനം ശരിക്കും തള്ളിക്കളയേണ്ടതാണെന്നാണ് പറയാനുള്ളത് കാരണം കഴിഞ്ഞ 9 മാസക്കാലമായി ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അവിടെ ക്ഷേത്ര മാസപൂജയ്ക്കായി തുറക്കുന്നുണ്ട് അവിടുത്തെ ആചാരങ്ങൾ ഒന്നും തെറ്റാതെ തന്നെ നടക്കുന്നുണ്ട് ഭക്തർക്ക് പ്രവേശനമില്ല എന്നുള്ളതൊഴികെ ഈ തീർത്ഥാടന കാലത്ത് ഭക്തരെ പ്രവേശിപ്പിക്കുമ്പോൾ ഭക്തർക്കുള്ള വ്രതാനിഷ്ഠയോടുകൂടി ഇരുമുടിയേന്തി എത്തുന്ന ഭക്തർക്ക് അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാനുള്ള അവസരമൊരുക്കാതെ ഉള്ള തീർത്ഥാടനം അത് കേവലം പണം വസൂലാക്കുന്ന ഭക്തരുടെ പണം മാത്രം കാണിക്ക മാത്രം ലാക്കാക്കിയുള്ളതാണ് എന്ന് പറയാതെ തരമില്ല അത്തരത്തിലുള്ള തീർത്ഥാടനമല്ല ശബരിമല തീർത്ഥാടനത്തിൻ്റെ അന്തസത്ത എന്നുള്ളത് കൊണ്ടും ഈ വിദഗ്ധ സമിതി ഈ ശബരിമല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രിയോടോ
ഭക്തജന അയ്യപ്പ ഭക്ത സംഘടനകളോടോ പന്തളം കൊട്ടാരത്തിനോടോ അല്ലെങ്കിൽ ആചാരവുമായി ബന്ധപ്പെട്ട ആളുകളോടൊന്നും ഇതിൻ്റെ വിശദീകരണമോ ഇതിൻ്റെ നടത്തിപ്പ് രീതികളോ ഒന്നും തന്നെ അന്വേഷിക്കാതെ കേവലം ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മോ മാനേജ്മെൻറ്റ് എങ്ങനെയാണോ ഒരു ക്ഷേത്ര ഉത്സവ കാലത്ത് ചെയ്യുന്നത് അത്തരത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് എങ്ങനെ ക്ഷേത്ര ദർശനം നടത്താം എന്നുള്ളതിൻ്റെ പഠനം മാത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. 500ഓ 1000ഓ അല്ല, ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ദർശനം നടത്തുന്നതെങ്കിലും അവർക്ക് ആചാരങ്ങളുടെ ചടങ്ങുകൾ കൃത്യമായി നിർവഹിക്കുവാനുള്ള സൗകര്യം ശബരിമലയിൽ ഉണ്ടാകണം. അല്ലാത്ത തരത്തിലുള്ള തീർത്ഥാടനം, ഒരു കാരണവശാൽ തീർത്ഥാടനം എന്ന് പറയുവാൻ തരമില്ല. കാരണം ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് 2 ദിവസം മുമ്പുള്ള കോവിഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് വേണം വരാനെന്ന് പറയുന്നു. പക്ഷേ ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകരെ നേരിട്ട് ശബരിമലയിലേക്ക് എത്തുകയല്ല ചെയ്യുന്നത്. സാധാരണ വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഗുരുവായൂർ മുതലുള്ള ക്ഷേത്രങ്ങൾ, കൊടുങ്ങല്ലൂരിലും വൈക്കം ഏറ്റുമാനൂര് തുടങ്ങിയ ക്ഷേത്രങ്ങൾ ദർശനം ചെയ്ത ശേഷം പന്തളമോ അല്ലെങ്കിൽ എരുമേലിയോ എത്തിയിട്ടാണ് ശബരിമലയിലേക്ക് യാത്ര തുടങ്ങുന്നത്. പല ക്ഷേത്രങ്ങളിലും പല സ്ഥലങ്ങളിലും വിരിവെച്ച് തങ്ങിയിട്ടാണ് ഇവിടെ എത്തുന്നത്. തെക്കൻ ഭാഗത്തു നിന്ന് വരുന്നവര് അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളും അതേപോലെ തന്നെ മണ്ണാറശാലയും പെട്ടിക്കോടും തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തിയിട്ട് വരുന്നവരാണ്, പല ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങി വരുന്നവരാണ്. അത്തരത്തിലുള്ളവർക്ക് ഈ കോവിഡ് പ്രോട്ടോകോൾ എത്ര കണ്ട ശരിയാം വിധത്തിൽ പാലിക്കുവാൻ പറ്റും? അന്യസംസ്ഥാനത്തിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് എങ്ങനെ ഈ ഇത്തരത്തിൽ പാലിക്കുവാൻ പറ്റുമെന്നുള്ളത് സംശയം ഉളവാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മല കയറുന്ന ഭക്തർക്ക് മാസ്ക് നിർബന്ധമാണ് എന്ന് പറയുന്നു. മാസ്ക് വെച്ചുകൊണ്ട് മാസ്ക് ഇല്ലാതെ തന്നെ ശബരിമല മലകയറ്റം കഠിനമാണെന്നിരിക്കെ അതേപോലെ തന്നെ പരമ്പരാഗത പാതയിലൂടെയുള്ള തീർത്ഥാടനം വിലക്കിക്കൊണ്ട് ഈ ആചാരങ്ങളെ എല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് കേവലം ക്ഷേത്ര ദർശനം മാത്രം അതൊരു നടപടിയാക്കിക്കൊണ്ട് നടത്തുന്ന തീർത്ഥാടനത്തിനെ അത് തീർത്ഥാടനമെന്ന് അംഗീകരിക്കുവാന് ആചാര സംരക്ഷണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നവർക്കോ അല്ലെങ്കിൽ ശബരിമലയുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടവർക്കോ അയ്യപ്പ ഭക്തർക്കോ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇത് പുനഃപരിശോധിക്കുകയും ആചാരങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള സൗകര്യം, അത് എത്ര കുറവ് ഭക്തരാണ് അനുവദിക്കുന്നതെങ്കിലും അവർക്ക് കൃത്യമായി ആചാരങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള ശരിയായ സൗകര്യമില്ലാത്ത തീർത്ഥാടനം, ഒരു കാരണവശാലും ഈ തീർത്ഥാടന കാലത്ത് അത് ചെയ്യുന്നത് ആചാര വിരുദ്ധമാണ് എന്നുള്ളതാണ് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും പ്രതിഭാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇക്കുറി ഈ ഒരു തീർത്ഥാടനം വേണമെന്നുള്ള ഒരു നിർബന്ധത്തിന് പിന്നിൽ ഭക്തരുടെ കയ്യിലുള്ള പണം വസൂലാക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ്, കാണിക്ക വഞ്ചിയിൽ പണം നിറയുക എന്നൊരു കാര്യം മാത്രം മുന്നിൽ കണ്ടാണ് ദേവസ്വം ബോർഡ് ഇക്കുറി തീർത്ഥാടനത്തിന് വേണ്ടി ഈ കച്ചകെട്ടി ഇറങ്ങുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ മാസം, അതായത് ചിങ്ങമാസത്തിൽ ശബരിമലയിലെ വരുമാനം തുലവും കുറവായിരുന്നു. കഴിഞ്ഞ വർഷം 1 കോടിയിലധികം നടവരുമാനമുള്ള ചിങ്ങമാസത്തിൽ ഇക്കുറി ഈ കോവിഡ് കാലയളവിൽ ചിങ്ങമാസത്തിൽ ലഭിച്ചത് ആകെ 70,000 രൂപ മാത്രമായിരുന്നു. ഇത് സംബന്ധിച്ച ഒരു എക്സ്ക്ലൂസീവ് വാർത്ത കഴിഞ്ഞ മാസം തത്വമയി ന്യൂസ് തന്നെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല എന്നുള്ള കാര്യം സത്യമാണ്. അവർ ആകെ പരുങ്ങലിലാണ്. ശബരിമലയിലെ വരുമാനം കൊണ്ടുവേണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മറ്റ് പല ക്ഷേത്രങ്ങളുടെയും കാര്യം നടപ്പിലാക്കാൻ. അവിടുത്തെ ശമ്പളം, അതുപോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം, ഇതിനൊക്കെ പൈസ കിട്ടിയെങ്കിൽ മാത്രമേ മതിയാകൂ. അതിനുവേണ്ടി കാട്ടുന്ന കോപ്രായങ്ങൾ തന്നെയാണ് ഇതെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അയ്യപ്പ ഭക്തർ വ്യാപകമായി പ്രതികരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ കഴിഞ്ഞ 9 മാസങ്ങളിലായി അവിടെ നട അടഞ്ഞു കിടക്കുകയാണ്. മാസപൂജയ്ക്ക് നട കൃത്യമായി തുറക്കുന്നുണ്ട്. അതിനുവേണ്ടി മേൽശാന്തി സന്നിധാനത്ത് തന്നെയുണ്ട്. ആ ദിവസം തന്ത്രിയും അവിടെ എത്താറുണ്ട്. ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും മാത്രം അവരുടെ ഒരു സാന്നിധ്യത്തിൽ പൂജകൾ, മാസപൂജകൾ നാളിതുവരെ മുടക്കം കൂടാതെ തന്നെ നടക്കുന്നുണ്ട്. ഒരു ഭക്തൻ ഇത്തരത്തിൽ തീർത്ഥാടനം അനുവദിക്കുമ്പോൾ, അവിടേക്ക് ഭക്തർ കടന്നു വരുമ്പോൾ, ഇതിൽ ഒരു ഭക്തന് കോവിഡ് പോസിറ്റീവായി സന്നിധാനത്തെത്തിയാൽ, അവർ സന്നിധാനവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടേണ്ടി വന്നാൽ, ഈ പറയുന്ന മേൽശാന്തി അടക്കം, തന്ത്രി അടക്കം, കീഴ്ശാന്തിമാരടക്കം, സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ ശബരിമലയിൽ ഇപ്പോൾ മുടങ്ങാതെ നടക്കുന്ന പൂജകൾ പോലും മുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ സംജാതമാകും. അക്ഷരാർത്ഥത്തിൽ 2018-19 കാലയളവിൽ അവിടെ നടന്ന ആ ഒരു ആചാര ലംഘനം അതിൻ്റെ ഒരു തനിയാവർത്തനമായി മാറും ഈ 2020-2021 തീർത്ഥാടന കാലഘട്ടവും എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയൊന്ന് സംഭവിക്കാതിരിക്കട്ടെ. അതിനുവേണ്ടി ഇനിയും സമയം മുന്നിലുണ്ട്.
ഇപ്പോഴും ഈ ആചാര സംരക്ഷണ സമിതിയും ഭക്തരുടെ സംഘടനയും എല്ലാം പറയുന്നത് ഈ ഒരു വർഷം തീർത്ഥാടനം നടന്നില്ല എന്ന് വെച്ച് ശബരിമലയ്ക്ക് ഒന്നും സംഭവിക്കാനില്ല അതൊരു കാരണക്ഷേത്രമാണ് അവിടെ ഇപ്പോഴത്തെ അന്തരീക്ഷം തന്നെ ഏതാണ്ട് പഴയപടി തിരിച്ചു വന്നിരിക്കുന്നു സ്വച്ഛമായ തപസ് ആഗ്രഹിക്കുന്ന ഒരു യോഗിക്ക് അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഇടമായി ഇപ്പോൾ ശബരിമല മാറിയിരിക്കുന്നു കാര്യം കഴിഞ്ഞ 9 മാസമായി അവിടേക്ക് ഭക്തജനങ്ങൾ കടന്നു ചെല്ലുന്നില്ല അതുകൊണ്ട് തന്നെ വളരെയധികം അവിടുത്തെ പ്രകൃതി മാറിയിരിക്കുന്നു പമ്പ ആ ഒരു മലിനീകരണപ്പെടുന്ന അവസ്ഥ അത് മാറിയിരിക്കുന്നു ആ പൂങ്കാവനമാകെ ഒരു പച്ചപ്പ് പടർന്നിരിക്കുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു തീർത്ഥാടന കാലം ഇത് ഇങ്ങനെ അങ്ങ് കടന്നു പോയാലും ഒന്നും സംഭവിക്കാനില്ല അടുത്ത വർഷം ഇതിലും നന്നായിട്ട് അത് നടത്താൻ പറ്റും എന്നുള്ള ഒരു കാര്യം പന്തളം കുടുംബത്തിൽ നിന്നും അതുപോലെ ഭക്തജന സംഘടനകളിൽ നിന്നും ആചാര സംരക്ഷണ സമിതി പോലുള്ള മറ്റ് സംഘടനകളിൽ നിന്നുമൊക്കെ അവർ പറയുന്ന കാര്യം ഇത് തന്നെയാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിനെ ഇനിയും ആലോചിക്കാൻ സമയമുണ്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാനുള്ള ബുദ്ധി സ്വാമി അയ്യപ്പൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും നൽകട്ടെ എന്നാണ് ഇപ്പോൾ ഭക്തരുടെ പ്രാർത്ഥന വെബ് ഡെസ്ക് തത്വമായി